ഹേ ഗൈസ് വെൽക്കം ബാക്ക്. നേരെ കൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ അഭി വിളിച്ചിട്ട് പറയാം, അടാ വണ്ടി എഞ്ചിൻ പണിയായിട്ട് കുടുങ്ങിയെടുക്കുന്നുണ്ട് കൂട്ടാൻ വേണമെന്നുള്ള. അപ്പം നമുക്ക് കൂട്ടിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് കയറൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. മുരുക മുരുക പുലി മുരുക അല്ലല്ല, കയറിന് മറ്റേ സാധനം അല്ലേ, പുല്ലം കൊള്ളി വേലായത് എന്താണടാ മറിഞ്ഞല്ല. വണ്ടി കേട്ടാവൂലടാ പുട്ട, പിന്നെ കയ്യറ് കെട്ടി വലിക്കാനടാ പുട്ട. കയറൊക്കെ സെറ്റായി, ഞാൻ പോയി വണ്ടി എടുത്തോണ്ടിട്ടെ. സുഹൃത്തോട്ട് താഴെ അവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി സ്റ്റാർട്ടാ വേണ്ട, എന്ത് ചെയ്യുമെന്ന് പറയണ്ട. ഞാനും അബിയും മക്കൾ നോക്കി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ പലേ പാട്ടും വരൂ, കാരണം എന്താ അറിയോ, പറയാൻ നിക്കണ്ടേ. ആൾക്കാര് കണ്ടിട്ട് പോയി കഞ്ചാവാതാ, പെണ്ണിട്ടില്ല ഉള്ള പോയ പെണ്ണെന്നെ പോയി, ഇത് കിട്ടൂല. നമ്മൾ കെട്ടി വലിക്കാനുള്ള പണി നോക്കണം ഗൈസ്. കൊണ്ടേ ആക്രി കൊണ്ട് വിറ്റാലോ, കണ്ടന്റ് ആലോചിച്ച് കുത്തിരിക്കുക. വണ്ടിയുടെ വെച്ചു കണ്ട് ചെയ്യാ, അത് വണ്ടി ഒന്നാക്കണ്ടേ. വണ്ടി പറഞ്ഞ യന്ത്രമാണ്, യന്ത്രം കേട് വരാൻ കേട് വരാതെ. അതുകൊണ്ട് അതിപ്പോ യന്ത്രങ്ങളായാലും ഈ ഗാഡ്ജറ്റ്സ് ആയാലും ഒക്കെ കേട്ട് വരാം. ഹോയ് ഹോയ്, ഇങ്ങനെ ചാവി ഇടാണ്ടാടോ സ്റ്റാർട്ടാക്കിയത്. തള്ളാപ്പ് വണ്ടി പണ്ട് ഇങ്ങനെ വണ്ടി പാടെ ആരൊക്കെ തച്ചു കൊടുത്തൊന്നും ചന്തി പോയല്ലോ ഓലെ വണ്ടിന്റെ ചന്തി പോയി. കരിപ്പ് മുഹൂർത്ത് ഞങ്ങളൊരു അവസ്ഥ നോക്കൂ, കേട്ടോ, ഡബിൾ ആക്കി കെട്ടിക്കോ. അവിടെ കൊറേ കൊല്ലം ഞാനിടാൻ പറഞ്ഞു ഈ പേടകൊന്ന് മാറ്റാൻ, ടൈം വരും. ആ ഫുള്ള് ടൈലാപ്സിലെത്തി അല്ല എന്നാ 100 110 കൊണ്ടോ അതില്. ലെറ്റ്സ് ഗോ. ഇതിലും വലിയ ഗതികേട് വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ പഠിച്ചോടെ. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിരുന്നു. ഇതുവരെ നല്ലപോലെ കൊണ്ടുവന്നിട്ടൊന്നും പറ്റില്ലേ, ഇവിടെ എത്തിയപ്പോ ഇത് പൊട്ടിപ്പോയി. കഷ്ടപ്പെട്ട് വലിച്ചുണ്ടെന്ന് നോക്കിയപ്പോൾ വർക്ക്ഷോപ്പാണ് ക്ലോസ്. രാജിപ്പേ കടം തോർക്കാത്തേ. ആ പിന്നെ ഇത് കടന്റെ മുമ്പിൽ ഒരു ഗ്ലാമർ വെച്ചിട്ടുണ്ട്, അത് സ്റ്റാർട്ടാവില്ല. എന്തോ സ്റ്റെക്ക് ആയതൊന്നുണ്ട്, കിക്കറൊന്നും അടിയില്ല. കുറെ ഹാപ്പി അല്ലേ. ഏ പോന്നാല് ഇയാളാണ് ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന ആള്. അല്ലല്ല ഫ്രീ ആയിട്ടാ കൊടുക്കണേ. ആരിവൻ ആരിവൻ കല്ലും നോക്കി പോയിടുന്നു. അവിടെ കൂട്ടക്കാർ ഓടുന്നു. സബിൻ്റെ വണ്ടി നന്നാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. മാമരെ വണ്ടി അതേമാതിരി ബന്ധരായി, നമുക്ക് പോയിട്ട് നന്നാക്കി വരാൻ പറ്റും നോക്കാം. പഞ്ചറാവാ കണ്ട സമയം ഇന്ന് ഫുള്ള്, ഇന്ന് ഫുള്ള് കണ്ടക ശനി തന്നെയാണല്ലോ. കണ്ടക ചൊവ്വ കാറ്റടിക്കാൻ തോപ്പുണ്ട്, കാറ്റടിക്ക ഊതിയാ മതി. പമ്പോണ്ട് കാറ്റടിച്ചാ കയറും എന്നുള്ള പ്രയാസം. പഞ്ചറായതല്ലേ കാറ്റ് പോയതോ. തൂറാമുട്ടിൽ വരണ്ടേ ഇപ്പൊ ഗായ്സ്. ഇപ്പൊ തൂറാമുട്ടിൽ ആരും മണ്ടത് അവിടുന്ന് അല്ല, അവർക്ക് കൂടുതലൊക്കെ പോകാൻ മതി. അതൊക്കെ കിട്ടി കിട്ടി വമ്പിട്ടി. ഇത്രയും ഗതികെട്ട ലോകത്ത് വേറെ ആരും ഉണ്ടാവോ? ഇവരുണ്ടോ? ഞാനടിക്കും അവിടെ ചേർത്ത് പോയി തൂരി നന്നായി വാഫ്റ്റർ. ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി എന്തിരിക്കാണ് സുഹൃത്തുക്കളെ. ജിങ്ങട്ടാ അബിയെ, ഈ നായ് മൂത്രം ഒഴിക്കാൻ പോവാ. അല്ല ഒഴിക്കലോ കഴിഞ്ഞോ. അല്ല സുഖമല്ലേ ഒഴിച്ചപ്പോ. കുറെ നേരം മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് പിടിച്ച് വെച്ചിട്ട് ഒഴിക്കുമ്പോ പ്രത്യേക സുഖമാണ് കഴിച്ച്. എന്താ പക്കം യാറും ഇല്ലേ. രാജിഫേ ഒരു ആയി കൊടുക്കടാ. വാ കേറി വാ. എന്റെ വണ്ടി എന്തായി? രാജിഫിനെ ഒരു പണി ഏൽപ്പിച്ച ഗൈസ്. ഇപ്പൊ നമ്മള് മുത്താണ്, ഇവരെ പണി ഏൽപ്പിച്ച സെറ്റ് ആക്കി ചെയ്ത് തരും. കുറച്ച് പൈസ മോനെ ചോറിയൻ താവളായിരുന്നല്ലോ അബി. അത് ബിസിനസ് ചെക്ക് ആയി. ഓയിൽ കത്തുണ്ടല്ലോ. ഓയിൽ കത്തെല്ലാം ക്ലിയർ ആയി. ഇപ്പൊ ഇപ്പൊ റീസെറ്റ് ചെയ്ത് കയറ്റിയതല്ലേ. ഇനി ആ ഒരു 40 സ്പീഡിൽ പോകും, 500 കിലോമീറ്റർ വരെ. പിന്നെ സാധാരണ നോർമൽ ഓടിക്കണാരും ഓടിച്ചാൽ മതി. ഓയിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ. ഓയിൽ ശ്രദ്ധിച്ചില്ല എന്തായാലും പോകും. ഓയിൽ ശ്രദ്ധിക്കണം, അവന്റെ ശ്രദ്ധ കാരണം പലതും പോകുന്നുണ്ട്, മനസ്സിലായോ? ഓയിൽ കത്തി പോകുന്ന കുട്ടിയെ തേച്ചു കാരണം. പോട്ടറോ ബായ്, അപ്പൊ ഉപ്പരെ കറക്റ്റ് ആയാലും ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിനെ ഒരിക്കലും പിസ്റ്റൺ പോകും. ഓയിൽ കത്തി പോകണേ പിസ്റ്റൺ പിടിച്ച് കത്തി പോണേ ആണല്ലേ. അപ്പൊ എന്റെ കുഴപ്പമില്ല, പിസ്റ്റന്റെ കംപ്ലൈന്റ് ആണ്. അബിന്റെ അമ്മക്ക് എന്തോ എന്തോ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. ഞാനല്ല പൊട്ടെ, ഇജാണ് പൊട്ടെ. വണ്ടികളുടെ പാർട്സ് മാത്രം കിട്ടുന്ന സ്ഥലം കേട്ടോ ഗൈസ്. ഇവിടെ എടുത്ത് കൊടുക്കാൻ പോണേ.
ഗൈസ് കൊട്ടയെന്ന് സാധനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ടയറാട്ടോ. കാരണം വരച്ചതും വരയ്ക്കാത്തതും പല ടൈപ്പ് ഉണ്ടാവും. ധാരാവി എന്നൊരു ഫീലില്ലേ അബിയെ, ധാരാവി എന്നൊരു ഫീലില്ലേ. താക്കന അവൻ്റെ മുകളിൽ കയറ്റി ഗൈസ്, ബാക്കിലെ ബോഡിക്ക് വേണ്ടി മാത്രം വന്ന ആളാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒക്കെ വേണം, ഇൻഡിക്കേറ്റർ വേണം, വൈസർ വേണം, ഓനക്ക് എല്ലാ സാധനവും വേണം, ഈ കടലിൽ മൊത്തം എനിക്ക് തന്നെ വേണം. ഇതെങ്ങനെ കൊണ്ടുപോകുക കൂടി, കൈ നിറച്ച് സാധനമായി. എന്താ ശരിയല്ലേ, ഉള്ളതാക്കി കൂടി എങ്ങനെ കൊണ്ടുപോവാ? ആ ഞാൻ പിടിക്കൂല, ഇജു ഇജു പിടിക്കൂ, ഞാൻ വണ്ടി ഓടിക്കൂ. ഇപ്പത്താണ് ഉണ്ടാക്കിയോളോ രാജിപ്പേ, ഇതൊക്കെ എനിക്ക് വേണ്ടതൊക്കെ വേണ്ട മാതിരി കാട്ടിക്കോ. ഇത് എല്ലാ സാധനവും ഉണ്ട്. ഉപ്പേരിക്ക് ഒരാളോ ഉപ്പേരിക്ക് എരിഞ്ഞോ, ഇടയ്ക്കുള്ള കറി കൊടുത്തോ, കുപ്പിയിൽ പെട്രോൾ കിട്ടില്ലല്ലോ. ഇത് ഊറ്റിക്കോ, തീ ഊറ്റിക്കോ. ഇന്ന് അബിൻ്റെ വണ്ടി കിട്ടില്ലെന്ന് ഉറപ്പായി, നാളത്തേക്ക് കിട്ടുള്ളൂ. സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓയിൽ മാറ്റാനായി നമുക്ക് പിന്നെ മാറ്റാം.